നമസ്കാരം റാഫ്ടോക്ക്. ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറും ലിയോ മെസ്സിയും ഇനി എന്ന് കളിക്കളത്തിൽ ഒരുമിക്കും. രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരം, അതായത് ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം വരുമ്പോൾ അവർ തമ്മിൽ നേർക്ക് നേർ വരും. ആ കളി നവംബർ 21 വേൾഡ് കപ്പ് ക്വാളിഫയറിലും മാറക്കാനയിൽ വെച്ച് ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടും. ക്ലബ് ലെവലിൽ അവർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മത്സരം വരുന്നുണ്ടോ? അങ്ങനെ വരണമെങ്കിൽ അൽ ഹിലാലും ഇൻ്റർ മയാമിയും തമ്മിലൊരു കളി നടക്കണം. എന്നാൽ അത്തരമൊരു കളിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. ഡേവിഡ് ബെക്കാം അത്തരമൊരു സജഷനുമായിട്ട് അൽ ഹിലാലിൻ്റെ മാനേജ്മെൻറ്റിനെ സമീപിക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പോഴിതാ പുറത്തേക്ക് വരുന്ന വിവരം ഇങ്ങനെയാണ്. ഇൻ്റർ മയാമിക്ക് സൗദി അറേബ്യൻ തലസ്ഥാനത്ത് റിയാദിൽ ജനുവരിയിൽ ഒരു ഷോർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കണം എന്നുണ്ട്. ഡേവിഡ് ബെക്കാം ഈ ഒരു ഘട്ടത്തിൽ അൽ ഹിലാലിൻ്റെ പ്രസിഡൻറ്റിനോട് സജസ്റ്റ് ചെയ്യുന്ന കാര്യം, നെയ്മർ ജൂനിയർ കളിക്കുന്ന അൽ ഹിലാൽ ടീമും ലിയോ മെസ്സി കളിക്കുന്ന ഇൻ്റർ മയാമി ടീമും തമ്മിലൊരു ഫ്രണ്ട്ലി മത്സരം സംഘടിപ്പിക്കാനാണ് അത്തരമൊരു സജഷൻ ഡേവിഡ് ബെക്കാം ഉന്നയിക്കുന്നു. എന്തായാലും ഇത് സംഭവിക്കുമോ എന്നുള്ള കാര്യം ഇനിയും കണ്ടറിയണം. ഇത് മയാമിയിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ അൽ ഹിലാലിൻ്റെ വിവരങ്ങൾ നൽകുന്ന ചില എക്സ് അക്കൗണ്ടുകളിലും കാണുന്നുണ്ട്. അതിലവർ പറയുന്നത് എങ്ങനെയാണ്, ഡേവിഡ് ബെക്കാം സജസ്റ്റ് ചെയ്യുന്നു അൽ ഹിലാൽ പ്രസിഡന്റ് ഫഹദ് ബിൻ നഫേലിനോട് ഒരു ഫ്രണ്ട്ലി മത്സരം, ഇൻ്റർ മയാമിയും അൽ ഹിലാലും തമ്മിൽ നടക്കുന്ന ഒരു ഫ്രണ്ട്ലി മത്സരം കളിക്കണമെന്ന്. അതടുത്ത ജനുവരിയിൽ റിയാദിൽ വെച്ചിട്ട് നടത്തണമെന്നാണ് സജഷൻ എന്നുകൂടി പറയുന്നു. എന്തായാലും ജനുവരി മാസത്തിൽ പല വിദേശ ടീമുകളും റിയാദിലെത്താറുണ്ട്. നമുക്കറിയാമത് സൗദി അറേബ്യയിൽ റിയാദിലും ജിദ്ദയിലും ഒക്കെ ആയിട്ട് ഇറ്റാലിയൻ സൂപ്പർ കപ്പും സ്പാനിഷ് സൂപ്പർ കപ്പും ഒക്കെ നേരത്തെയും ജനുവരി മാസങ്ങളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ വമ്പൻ ടീമുകൾ അവിടെ എത്തുന്നത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് റിയാദ് സീസൺ പോരാട്ടം, ആ ഒരു റിയാദ് കപ്പ് പോരാട്ടം നടക്കുകയും അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന റിയാദ് സീസൺ ടീമിനെതിരെ ലിയോ മെസ്സിയും കിലിൻ എംബാപ്പയും നെയ്മർ ജൂനിയറും അണിനിരക്കുന്ന PSG ആണ് കളിച്ചത്. ഇത്തവണ അത്തരത്തിലുള്ള മത്സരം ഉണ്ടാകുമോ, കാത്തിരുന്ന് കാണാം. ഏതായാലും ഇൻ്റർ മയാമി വേഴ്സസ് അൽ ഹിലാൽ പോരാട്ടത്തിന് സാധ്യതയേറുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വിട്ടുപെത്താം.